അഞ്ചൽ ടൗണിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ടാറിംഗ് പൂർത്തിയായിട്ടും ഓടകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് വ്യാപാരികളെയും കാൽനട യാത്രക്കാരെയും ദുരിതത്തിലാക്കി. റോഡിൽ നിന്നും താഴ്ചയിലാണ് നിലവിൽ ഓടകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലം ചെറിയ മഴ പെയ്താൽ പോലും മഴവെള്ളവും മലിനജലവും കടകളിലേക്ക് കയറുന്ന അവസ്ഥയാണ്. അടിയന്തിരമായി ഓടയുടെ നിർമ്മാണം പൂർത്തിയാക്കി വ്യാപാരികളുടെയും കാൽനട യാത്രക്കാരുടെയും ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 വർഷത്തോളമാകുന്നു. അന്ന് തുടങ്ങിയ ദുരിതമാണ് അഞ്ചൽ ടൗണിലെ വ്യാപാരികൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാം തുളിയെല്ലാം വന്ന് അടിഞ്ഞ് ആർപ്പാട് കടയിലോട്ട് ആരും കയറാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. ഈ റോഡ് ഇങ്ങനെ ഉയർന്ന് കിടക്കുന്ന ഇവിടെ നിന്ന് ഒന്നും ചെയ്യാതെ ഈ മെറ്റിൽ മാത്രം ഇട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പഴയ ഓട അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയേക്കുക. ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി ഒരു സാധനം മേടിക്കാൻ പോലുള്ള നിവൃത്തി ഇല്ലാതെ വന്നിരിക്കുക. കച്ചവടക്കാർ എല്ലാവരും ചെറിയൊരു മഴ പെയ്തപ്പോഴത്തേക്ക് ഒരു ചുരുങ്ങി മാറിയ മെറ്റലായി കിടക്കണം. ഇത്രയും വലിയ മെറ്റല് സെൻട്രൽ ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി അപ്പുറപ്പുറം മൊത്തം ശരിയാക്കി ഇട്ടേക്കുക. ചന്തമൊക്കെ മുതലുള്ള വെള്ളം മൊത്തം പോയി ഇങ്ങോട്ട് കഴിഞ്ഞ നേരം ഇവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ ആൾക്കാർക്ക് നിൽക്കാൻ പോലും ഒക്കത്തില്ല. ഈ ഹോട്ടലെല്ലാം വെള്ളം ഹോട്ടൽ വരെ അടയ്ക്കലിൻ്റെ ഭാഗം ഉണ്ടായിക്കോട്ടെ. നേരത്തെ ആണെങ്കിൽ ഓട ഒരു വണ്ടി പൊങ്ങിക്കിടന്നിരുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെ കാറൊക്കെ റോഡ് ഇവരൊക്കെ ഉയർത്തുന്നതായിട്ട് ഇവിടെ ഈ ഓട പണി ഓട പണിയുന്ന പുറകിൽ പഴയ ഓട അത് ഇവിടെ പണിയുന്നില്ല. അവിടെ ഓടയിലെ അഴുക്ക് വെള്ളം എല്ലാം ഈ താലേ കൂടെ ഒന്നും കൂടെ ഇറങ്ങി നല്ല ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ മുഖത്തിൽ മെറ്റി ഈ റോഡിൻ്റെ ലെവലിലേ എല്ലാവർക്കും അഞ്ചൽ ടൗണിൽ ചില സ്ഥലങ്ങളിൽ പഴയ ഓടയുടെ മുകളിൽ തറയോട് പാകി കരാറുകാരൻ അഴിമതി കാട്ടുന്നുവെന്നും പരാതിയുണ്ട്. പൂർണ്ണമായി പുതിയ ഓർഡറുകൾ അനുസരിച്ച് നിർമ്മാണം നടത്താനാണ് എസ്റ്റിമേറ്റ് ഉള്ളത്. കടകളിൽ വർക്ക് ചെയ്യാനും കൊണ്ട് പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ വെക്കണ്ടേ അവർ ഞങ്ങൾ പറയാൻ പറ്റുമോ? അവർ വെച്ചില്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആരെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.